നമസ്കരിക്കുന്ന സ്ഥലം, നമസ്കരിക്കുന്ന സ്ഥലം, അത് പള്ളിയാകട്ടെ, അത് റോഡാകട്ടെ, അത് മുറ്റമാകട്ടെ, അത് വീടിൻ്റെ ഉള്ളിലാകട്ടെ, നീ സുജൂദ് ചെയ്യുന്ന സ്ഥലം അത് പവിത്രമാണ്, പവിത്രമേറിയതാണ്. നബിയുനാ ഷഫിഊനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാമിൻ അബിദിൻ യസ്ജുദു ലില്ലാഹി സജദതൻ في بقاع من بقاع الارض الا شهدت له يوم القيامه ويبكي اي وتبكي يوم يموت او كما قال رسول الله صلى الله عليه وسلم ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും അള്ളാഹുവിന്റെ ഒരു ദാസൻ ഭൂമിയുടെ മുകളിൽ അവൻ നമസ്കരിച്ചാൽ ഭൂലോകത്തിൽ ഭൂമിയുടെ മുകളിൽ അത് എവിടെയാകട്ടെ ഏത് ഭാഗത്താകട്ടെ ആ ഭൂമിയുടെ ഉപരിതലത്തിൽ അവൻ തന്റെ നെറ്റിത്തടം സമർപ്പിച്ചാൽ നാളെ ഖിയാമത്ത് നാളിൽ ആ സുജൂദ് ചെയ്യപ്പെട്ട സ്ഥലം അള്ളാഹുവിന്റെ ദർബാറിൽ അവന് വേണ്ടി സാക്ഷ്യം വഹിക്കുമത്രേ. സുജൂദ് ചെയ്ത സ്ഥലം നമ്മൾ എവിടൊക്കെ പോയി നിസ്കരിച്ചിട്ടുണ്ടോ, അതുകൊണ്ടാണ് യാത്ര ചെയ്യുമ്പം ഏതെങ്കിലുമൊക്കെ പള്ളിയിൽ കയറിയാൽ നമ്മൾ രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കരിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പറയടാ വണ്ടി ഒന്ന് നിർത്തണടാ, പള്ളി കണ്ട വണ്ടി നിർത്തണടാ, എന്തിനാ വാപ്പ ഒന്ന് മൂത്രമൊഴിക്കാനാന്ന് പറയും. നമ്മൾ എറണാകുളത്തോട്ട് യാത്ര തിരിച്ചോ, നമ്മൾ ആദ്യം പറയും വണ്ടി വേണ്ട പള്ളി ഒന്ന് നിർത്തണം കണ്ടു നിർത്തണമെന്ന് പറയുമ്പോ ശരി എന്താ ഇപ്പൊ നിസ്കാര സമയമല്ലോ ഒമ്പായിരിക്കാന്നോ, ഇല്ലടാ മൂത്രമൊഴിക്കാനെന്ന് പറയും. അപ്പൊ മൂത്രമൊഴിക്കാനുള്ള സ്ഥലമായിട്ടാണ് നമ്മൾ പള്ളിയെ കണ്ടിട്ടുള്ളത് അല്ലേ. സാധാരണ അങ്ങനെയല്ലേ പറയാറുള്ളത് അല്ലേ അല്ലേ അബിബേ അബി അല്ലേ. എന്തായാലും സംശയം ഞാനും അങ്ങനെ പറയുന്നത്, നമ്മളെല്ലാവരും അങ്ങനെ പറയുന്ന സംഭവം എന്താ, മൂത്രപ്പുരയുണ്ട് പള്ളിയിൽ, അവിടെ നീയത്ത് പള്ളിക്കകത്ത് കയറി മൂത്രമൊഴിക്കണമെന്നല്ല, മൂത്രപ്പുരയുണ്ട് പള്ളിയിലൊക്കെ, മൂത്രപ്പുരയും കക്കൂസും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ട്, അങ്ങനെ സൗകര്യമുണ്ട്. ശരി, മൂത്രമൊഴിച്ചതിന് ശേഷം നിങ്ങൾ ഒതുവെടുക്കണം, ഒതുവെടുത്ത് രണ്ടറക്കാത്ത് സലാത്തു തഹയ്യത്ത്, സലാത്തുൽ ഉളു എന്നൊക്കെ അതിന് പറയും. രണ്ട് റക്കാത്ത് ആ പള്ളിയിൽ നിങ്ങൾ നിസ്കരിച്ചോളി, നാളെ ഖിയാമത്ത് നാളിൽ ഈ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയും, അല്ലാഹുവേ ഇന്ന സഹോദരൻ നിന്റെ ദാസൻ അല്ലാ, എന്റെ മുന്നിൽ വെച്ച് നെറ്റിത്തടം സമർപ്പിച്ചവനാണ് നാദാ, നാളെ പറയും അല്ലാഹുവിന്റെ കോടതിയിൽ സാക്ഷ്യം വഹിക്കും. മാത്രല്ല തീർന്നില്ല, അവൻ മരിക്കുന്ന ദിവസത്തിൽ ആ മണ്ണ് അവന് വേണ്ടി കരയുമെന്നും ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി അവന് വേണ്ടി കരയുന്നു ഈ മണ്ണ്. ഓ മനസ്സിലായോ, എത്ര പള്ളി നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടോ അത്രയും പള്ളി ഇവ മരിക്കുന്ന ദിവസം ഇവന് വേണ്ടി കരയും. വീട്ടിൽ കരയാൻ ഒരു ഭാര്യയെ കാണുള്ളൂ, രണ്ട് മക്കളെ കണ്ണുള്ളു, അത് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ കണ്ണുനീരെല്ലാം വറ്റിക്കഴിഞ്ഞ് ക്ഷീണമൊക്കെ ആകുമ്പോഴത്തേ പിന്നെ കരച്ചിലൊക്കെ തരും, പിന്നെ മയ്യത്തെടുക്കുന്ന സമയത്ത് ഒരു കരച്ചിലാണ് അത്രയേ ഉള്ളൂ, പിന്നെ എല്ലാം തീർന്ന് സ്റ്റോപ്പ്. പിന്നെ ആരെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചാൽ മാത്രം ഒരു വിങ്ങൽ വിങ്ങലേ ഉള്ളൂ, വേറൊന്നുമില്ല, ചെറിയൊരു വൈബ്രേഷൻ ഇത്രയും ഉണ്ടാവുള്ളൂ. എന്നാലോ നീ സുജൂദ് ചെയ്ത സ്ഥലം മസ്ജിദ് എവിടെയൊക്കെ നീ സുജൂദ് ചെയ്തിട്ടുണ്ടോ ആ സ്ഥലം നിനക്ക് വേണ്ടി കരുന്ന എത്ര ദിവസമാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നൽ അബദ ഇദാ മാതാ യബ്കി അലൈഹി മുസല്ലാഹു 40 യൗമാ വമസദു അമലിഹി മിനസ് സമാ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദാസൻ മരണപ്പെട്ടാൽ അദ്ദേഹം ഏത് പള്ളിയിൽ ഏത് ഭൂമിയുടെ മുകളിൽ നമസ്കരിച്ചിട്ടുണ്ടോ ആ സ്ഥലങ്ങളെല്ലാം അവന് വേണ്ടി 40 ദിവസം കരയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 40 ദിവസം യബ്കി അലൈഹി മുസല്ലാഹു 40 യൗമാ, അവൻ നമസ്കരിച്ച മുസല്ല 40 ദിവസം അവന് വേണ്ടി കരയും. നമ്മുടെ പെണ്ണുമ്പിള്ള കരയോ 40 ദിവസം കരയുന്ന ഏത് ഭാര്യയുള്ള
പണ്ടൊക്കെ പിന്നെയും കരയായിരുന്നു. അതിനാണ് ഈ ആളിലൊക്കെ പെണ്ണുങ്ങളൊക്കെ ഇതായിരിക്കുന്നത്, ഈ ഭർത്താവിനോടുള്ള ഒരു വിരഹത്തിന്റെ പേരിൽ ആ ചിലപ്പോൾ ആ ഭർത്താവായിട്ടൊരു മുനാജാത്ത് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പം പിന്നെ ഇതായിരിക്കാൻ പോകുന്നത് വാട്സപ്പ് ഓണാക്കിക്കൊണ്ടാണ്. ഒറിജിനൽ ഭർത്താവ് പോയി ഡ്യൂപ്ലിക്കേറ്റ് ഭർത്താവ് വാട്സപ്പിലുണ്ട്. അപ്പൊ ഇപ്പോഴാകുമ്പോ സൗകര്യം ഇതാകുമ്പോ ആരും ഒന്ന് നോക്കാനാ, എവിടെ ഇതായിരിക്കുന്ന ആർക്ക് വിഷമം, ആർക്ക് വിഷമമുണ്ട്, ഇതായിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അതിനായി വാട്സപ്പ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഒരുത്തൻ പോയി ഇനി അടുത്തവനെ വളച്ചുകൊണ്ട് വരണ്ടായി, 40 ദിവസം ഇറങ്ങുന്നതിന് മുമ്പ് അടുത്ത ആളിനെ അവിടെ ഹാജരാക്കി വെക്കണം, കബൂലാക്കി നിർത്തണം. അതുകൊണ്ട് ഇതായിരിക്കുന്ന സമയത്ത് വാട്സപ്പ്, അല്ല പിന്നെ വേറെ എന്താ. കുറച്ചു നാൾ ആദ്യത്തെ ഒരു 10 ദിവസം ഇക്കാടെ പഴയ ഫോട്ടോയും പഴയ സംസാരങ്ങളൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കും, മറ്റേ അവിടെ നിന്നുണ്ട് ഹായ് അടിക്കുന്നത്. 11-ാമത്തെ ദിവസം മുതൽ ഇവിടുന്ന് ഹായ് തുടങ്ങും. പിന്നെ ഇവക്ക് എങ്ങനെങ്കിലും തീർന്നു കിട്ടിയാതിരുന്നു, പെട്ടെന്ന് നിന്ന് എപ്പോഴും ഇറങ്ങാൻ പറ്റും. മസല വയ്ക്കും ഉസ്താദെ, നേരത്തെ ഇറങ്ങാൻ വല്ല മസല ഉണ്ടോ ഉസ്താദ് ഇതിനകത്ത് നിന്ന്? 4 മാസവും 10 ദിവസവും ഭർത്താവ് മരിച്ചാലും 4 മാസവും 10 ദിവസവും ഇരിക്കണം, അങ്ങനെയാണ് നിയമം. അങ്ങനെയാണോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും? ആണോ? അത് 40 ആക്കി ചുരുക്കി ചില സ്ഥലത്ത്. അതെന്താ അതിന്റെ നിയമം എന്നറിയില്ല. ഇനി ഈ 40 ദിവസം മുസല്ല കറിയുന്നത് കൊണ്ടായിരിക്കും ഈ 40 ആക്കി ചുരുക്കിയെന്ന് എനിക്ക് തോന്നുന്നു. 40 ദിവസം മുസല്ല കറിയുന്നുണ്ട്. അപ്പൊ മുസല്ല പോലെ 40 ദിവസം അല്ലേ കരയുന്നുള്ളൂ, പിന്നെ എന്തിനാ നമ്മൾ 40 ദിവസത്തിൽ കൂടുതൽ അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഉസ്താദെ. അതുകൊണ്ട് നമുക്ക് 40 ദിവസം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങിപ്പോയിക്കൂടെ? പഠിച്ചാൽ ഇന്നത്തെ പെണ്ണുങ്ങൾ അങ്ങനെ ഇരിക്കാറുണ്ടോ? 40 ദിവസം പോലും ഇരിക്കുന്നില്ല. ആലോചിച്ച് ഇരിക്കുന്ന കാര്യം വലിയ കഷ്ടം തന്നെയാണ്. അള്ളാഹുവെ പഠിച്ചവനെ വല്ല കഷ്ടം തന്നെ ഇല്ലേ? അപ്പൊ നമുക്ക് ദുആ ഇറക്കണം, ആദ്യം അവള് മരിക്കട്ടെ, പിന്നെ അതിനുശേഷം നമുക്ക് മരിക്കാന്ന്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ച 40 ദിവസം ഇരുന്നില്ലെങ്കിൽ അവൾക്ക് അതൊരു ശിഷ്യല്ലേ. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. പാവം പെണ്ണുങ്ങൾ ഒന്നാമത് ദേശത്തിലിരിക്ക, ഈ മരിക്കുന്നത് കൂടുതൽ ആണുങ്ങളാ, പെണ്ണുങ്ങളൊന്നും അല്ല സംഭവം. കണക്കെടുത്ത് നോക്കി നിങ്ങൾ കൂടുതലും അങ്ങനെ തന്നെയാ അല്ലേ? കൂടുതലും കണക്ക് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. അള്ളാഹു തആല നമുക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സൊക്കെ തരട്ടെ. പക്ഷെ ആ നിയമം നമ്മൾ പാലിക്കണം സഹോദരിമാർ, നമ്മുടെ നിയമം നമ്മൾ പാലിക്കണം. തലാക്ക് ചൊല്ലിയാൽ ആ 3 ശുദ്ധിയുടെ കാലയളവ് ഇരിക്കണം. തലാക്ക് ചൊല്ലപ്പെട്ട ഒരു പെണ്ണ് അവന് വേണ്ടി ഞാൻ ഇതായിരിക്കണം, ആമക്കാൻ ഇതല്ല അവനെ ഞാൻ കുന്തം കിട്ടിയ ഒരു കുത്തിയാണെ വെച്ച് കൊടുക്കാം, ഇതായിരിക്കാം അതിന് വേണ്ടിയിട്ട്. ഹാ, ഏത് പെണ്ണ ഇതായിരിക്കുന്നത്? നമ്മുടെ പള്ളികളിലൊക്കെ തലാക്ക് ചൊല്ലിയിട്ട് പോകുന്ന പെണ്ണുങ്ങൾ, ഈ പെണ്ണുങ്ങളെ ഉടനെ 2 ആഴ്ച കഴിഞ്ഞ് കല്യാണം ആലോചിച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാന്ന് എന്ത് നിയമം ഇത്? മനസ്സിലാവുന്നില്ല ഈ നിയമം. ഇത് എവിടുത്തെ നിയമം ഇത്? ദാര് പഠിപ്പിച്ചെടുക്കുന്ന കമ്മിറ്റിക്കാർ കുറച്ച് പൊലൂസ് കിട്ടിയാൽ മതി, ഇത്ര കല്യാണം വേണം. ബൈ രാജാ ബൈ ആട് മാഞ്ചി തേക്കിയ അയാള്ളാ ഇങ്ങോട്ട് പോയി കല്യാണം കഴിപ്പിച്ചെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്ത് ഇസ്ലാം? ഇസ്ലാം മേശരത്ത് ഉടനെ കമ്മിറ്റിക്കാർ മസല, ഉസ്താദ് അവള് പഴിച്ചു പോയല്ലോ ഉസ്താദ്, അത് നിനക്കെന്തോ അവള് പഴിച്ചു പോയാല്. ഈ കമ്മിറ്റിക്കാർക്ക് എന്തോ വലിയ വിഷമം പോലെ, നാട്ടിലുള്ള പെണ്ണുങ്ങന്മാർ പഴിച്ചു പോകാതിരിക്കാൻ ഇവരെന്തോണ്ട് ഇവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോന്നാ? ഇവര് പറയുന്ന വാക്ക നമ്മൾ ഈ പള്ളിയിൽ ഇരുന്ന അനുഭവം കൊണ്ടാണ് ഞാനീ പറയുന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന ഈ പള്ളിക്കാരെല്ലാം പറയുന്നത് അങ്ങനെ ധരിച്ചു പോരുത്. ഈ അള്ളാഹുവിന്റെ ഫോനം പറയുമ്പോൾ കമ്മിറ്റിയും പള്ളിയും ഒക്കെ ചർച്ച വരുമ്പം ഈ പള്ളിയാന്ന് വിചാരിക്കല്ലേ നിങ്ങൾ ഒരിക്കലും. അങ്ങനെ ചിലപ്പം ധരിക്കുന്ന അങ്ങനെയാണ് ഈ പള്ളിയിലെ ആൾക്കാരായിരിക്കും. ഞാൻ 22 വർഷം 23 വർഷം മഹല്ലിൽ ഖത്തീബായിട്ടിരുന്ന ആളാണ്. അപ്പം എനിക്കെല്ലാം അറിയാം സംഭവം, ഓരോ മഹല്ലുകാരുടെ അവസ്ഥകളും കമ്മിറ്റിക്കാരുടെ അവസ്ഥകളും ഇതൊക്കെ നമുക്കറിയാം. അതാത്തെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പറയുന്നതാണ് സംഭവം. അനുഭവമാണ് ഗുരു എന്ന് പറയുന്നത് പോലെ. അല്ല, ഒരാളെയും കുറ്റം പറയാൻ നമുക്ക് അവകാശമേ ഇല്ല ഈ ലോകത്ത്. കാരണം ഞാൻ നല്ലവനല്ലല്ലോ, പിന്നെ ഞാൻ മറ്റാരെ കുറ്റം പറയാനാ? അങ്ങനെ നമുക്ക് കുറ്റം പറയാൻ അവകാശമില്ല. പൊതുവായിട്ടുള്ള അവസ്ഥകൾ പറയണം. അങ്ങനെ തെറ്റ് സംഭവിച്ചു പോകാൻ പാടില്ല, അത് തെറ്റുണ്ടാകാതിരിക്കാൻ വേണ്ടി പറയണം. ഇനി ഞങ്ങൾ സൂക്ഷിക്കാൻ, പറയുന്നതാണ്. നമ്മൾ നമ്മുടെ ഭർത്താവിനെ വേർപിരിഞ്ഞു കഴിഞ്ഞു, തലാക്ക് ചൊല്ലിക്കഴിഞ്ഞു, ആ തലാക്കിന്റെ പേരിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് നീ 3 മാസക്കാലത്തോളം മാറി നിൽക്കണം, കല്യാണ ആലോചന പാടേയില്ല എന്നാണ്. ഗർഭിണിയായ പെണ്ണിനെയാണ് തലാക്ക് ചൊല്ലിയതെങ്കിൽ ആ ഗർഭിണിയായ പെണ്ണ് പ്രസവിക്കണം, അതുവരെ നോക്കിക്കണം. ഗർഭിണിയായ 1 മാസം കഴിഞ്ഞാണ് നിന്നെ തലാക്ക് ചൊല്ലിയതെങ്കിൽ 8 മാസം വരെ നീ കാത്തു നിൽക്കണം, നീ പ്രസവിച്ചു കഴിഞ്ഞേ പറ്റുള്ളൂ. ഈ 3 മാസമൊക്കെ നോക്കുന്ന ഇവൾ എന്താ ഇവള് പ്രസവിക്കുള്ളൂ ഗർഭിണിയാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ 3 മാസവും 3 ശുദ്ധി വരെയൊക്കെ പറയുന്നത്. അപ്പൊ ഒരു ഭർത്താവ് മരണപ്പെട്ടതുപോലെ തന്നെയാണ് ഭർത്താവിനെ വേർപിരിഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമമാണ് പെണ്ണെ, നീ അത് സ്വീകരിക്കണം. നീ അത് സ്വീകരിക്കാതെ ഇതിന്റെ കാലാവധി എത്തുന്ന തീരുന്നതിന് മുമ്പ് നീ ഒരു വിവാഹം കഴിക്കാൻ പോയാൽ അള്ളാഹുവിന്റെ കോടതിയിൽ നീ കുറ്റക്കാരിയാണ്, യാതൊരു സംശയമില്ല. പള്ളിയുടെ കോടതിയിലും നാട്ടുകാരുടെ കോടതിയുടെ മുന്നിലും നിനക്ക് പ്രശ്നമില്ല, പക്ഷേ അള്ളാഹുവിന്റെ കോടതിയിൽ നീ കുറ്റക്കാരിയാകും. അതുകൊണ്ടാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഒരാൾ മരണപ്പെട്ടാൽ 4 മാസവും 10 ദിവസവും, ഒരു ഭർത്താവ് മരിച്ചാൽ 4 മാസവും 10 ദിവസവും. അപ്പൊ നമ്മുടെ വിഷയം അതല്ല. അതുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്,
ഒരു സത്യവിശ്വാസിയോ വിശ്വാസിനിയോ മരണപ്പെട്ടാൽ ആ മനുഷ്യന് വേണ്ടി, ആ ദാസന് വേണ്ടി അവൻ ചെയ്ത സ്ഥലം, അവൻ സുജൂദ് ചെയ്ത സ്ഥലം 40 ദിവസം അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്യുമത്രേ. അവൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ നമസ്കാരവുമായി മാലാഖമാർ ആകാശ ലോകത്തേക്ക് ഉയരുന്ന ആ സ്ഥലങ്ങളെല്ലാം അവന് വേണ്ടി കരയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി വക്കാം. നമ്മൾ നിസ്കരിച്ചു കൊണ്ടേയിരിക്കുമ്പം നമ്മുടെ നമസ്കാരവുമായിട്ട് മലക്കൾ ആകാശത്തേക്ക് പോകും. ആ പോകുന്ന വഴിയുണ്ടല്ലോ, ആ റൂട്ട്, ആ ബൈപ്പാസ്, ആ അവരെല്ലാം കരയുമെന്ന്. ഈ ചങ്ങാതി മരിച്ചുപോയല്ലോ മരിച്ചുപോയല്ലോ എന്ന് ആ റൂട്ട് തന്നെ കരയുമെന്ന് അവർക്ക്. അതുകൊണ്ടാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങളൊരു ഹദീസ് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. سعدت بها الى السماء ولها ضوء ونور. ആരെങ്കിലും പ്രഥമമായ സമയത്ത് നമസ്കരിച്ചാൽ ബാങ്ക് വിളിച്ച ഉടനെ ആ പ്രാരംഭഘട്ടത്തിൽ തന്നെ നമസ്കരിക്കണം, അതിന്റെ പ്രഥമഘട്ടത്തിൽ തന്നെ നമസ്കരിക്കണം. അങ്ങനെ ഔവൽ വഖത്ത്, ആ വഖത്ത് തീരുന്നതിന് മുമ്പ് നമസ്കരിച്ചാൽ സഅദത്ത് ബിഹാ ഇല സമാ, ആ നമസ്കാരവുമായി മാലാഖമാർ ആകാശ ലോകത്തേക്ക് ഉയരുമത്രേ. വലഹാ ലൗഉം വനൂർ, പ്രകാശമാനമായിരിക്കും ആ നമസ്കാരം. അതിങ്ങനെ കൊണ്ടുപോകുമ്പോൾ അടുത്ത് നിൽക്കുന്ന മലക്കുകളൊക്കെ ഭയങ്കര സന്തോഷത്തോടുകൂടി അവന് സ്വാഗതം ഓതുമെന്നാണ്. അതാണ് ഈ ആകാശ ലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇതുവരെ സ്വർഗത്തിന്റെ വാതിൽക്കൽ എത്തി നിൽക്കുകയാണ്, ഈ നമസ്കാരം അവന് വേണ്ടി ശുപാർശ ചെയ്യുകയാണ്. ആ ശുപാർശയുടെ പേരിൽ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയാണ്. നാളെ ഈ വ്യക്തി മരണപ്പെട്ടാൽ ഇവന്റെ നാളെ സങ്കേതം സ്വർഗമാണ്. ആർക്കത്? നമസ്കാരത്തിന്റെ പ്രഥമ ഘട്ടത്തിൽ നമസ്കരിക്കുന്നവൻ. തുടക്കത്തിൽ നിസ്കരിച്ചോണം, ബാങ്ക് വിളിച്ചുടനെ പോയിട്ട്. ബാങ്ക് വിളിച്ചുടനെ ഉടനെ ഇക്കാമത്ത് എന്നല്ല അതിൻ്റെ അർത്ഥം. ഔവൽ വഖത്തുണ്ടല്ലോ, ആദ്യത്തെ സമയം, ആ ആദ്യത്തെ സമയം തീരുന്നതിന് മുമ്പ് നമ്മൾ നമസ്കരിക്കണം. ആ ബാങ്ക് വിളിച്ചല്ലേ ഉള്ളടേ, സമയമുണ്ട്, നമുക്ക് ഇനിയിപ്പോട്ട് പിന്നെ നിസ്കരിക്കാടേ. അങ്ങനെ അല്ല, അങ്ങനെ പോയാൽ ഈ കിട്ടൂല, ഈ ഒരു ക്വാളിറ്റി കിട്ടൂല. അപ്പൊ ആ നമസ്കാര സ്വർഗത്തിലേക്ക് കയറുമ്പോ സ്വർഗത്തിന്റെ വാതിൽക്കൽ വെച്ച് വിളിച്ചു പറയും, എന്നെ നീ സൂക്ഷിച്ചതുപോലെ അല്ലാഹു നിന്നെയും സൂക്ഷിക്കട്ടെ. അങ്ങനെ പറയും, എന്നെ നീ സൂക്ഷിച്ചതുപോലെ എന്നെ സൂക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ആ നമസ്കാരം കൊണ്ടുപോകുന്ന സ്ഥലവും ഇവന് വേണ്ടി കരയുമെന്ന് നബിയുന ഷഫിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ എവിടെ പോയാൽ രണ്ടരക്കാത്ത് നിസ്കരിച്ചോണം. ഇൻഷാല്ലാ, ഇനിയെങ്കിലും ഇത്ര നാള് പോട്ട് പോട്ട്. നിങ്ങൾ ഇനി കറങ്ങാൻ പോയി, വിനോദസഞ്ചാരത്തിന് പോയി, ഊട്ടി കൊടൈക്കനാൽ മൂന്നാർ മാന്നാർ എല്ലായിടത്തും പോയെന്ന് വെച്ചോളി, അവിടെ അങ്ങ് പള്ളി കണ്ടില്ല എങ്കിലും നിസ്കാരം കള്ളാക്കിയിട്ടുള്ള കറക്കം വേണ്ട. നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ എവിടെയെങ്കിലും ഒരു മൂലയിൽ നോക്കിപ്പോ, നിങ്ങളുടെ കയ്യിലൊക്കെ മൊബൈൽ ഉണ്ടല്ലോ, അതൊക്കെ നോക്കിയിട്ട് കിബില നിർണയിച്ച് പെട്ടെന്ന് നിസ്കരിക്കണം. വെള്ളമില്ലെങ്കിൽ തയമ്മം ചെയ്ത് നിസ്കരിക്കണം, നിർബന്ധമാണ്. നിസ്കരിക്കാത്ത കറക്കമൊന്നും അല്ലാക്ക് ഇഷ്ടമല്ല, നിസ്കരിക്കാത്ത കറക്കം അല്ല ഇഷ്ടപ്പെടുന്നേ ഇല്ല. അതുകൊണ്ട് എന്റെ പൊന്നു സഹോദരി സഹോദരങ്ങളെ, നിങ്ങളും സൂക്ഷിക്കണം, പുരുഷന്മാരെ സൂക്ഷിക്കണം. ഇപ്പൊ ഈ അള്ളാഹുവിന്റെ ഭവനം എന്ന് വെക്കുമ്പോൾ പെണ്ണുങ്ങൾ വിചാരിക്കും, അള്ളാഹിന്റെ വേണേ പള്ളിയെ കുറിച്ച് പറയല്ലേടി, സൂഹറ നമുക്ക് എന്തിനാടി പോകുന്നത്, നമുക്കുള്ള സമയം ഇരുന്ന് സീരിയല് കാണാടി, അതെന്തിനാടി കള്ളാക്കുന്ന, വെറുതെ ആവശ്യമില്ലാതെ. അത് പള്ളി കമ്മിറ്റിക്കാരെ കുറിച്ചും കുറെ കളവന്മാരെ കുറിച്ചും ഉസ്താ പറഞ്ഞിട്ട് നമുക്കെന്താ. അങ്ങനെയാണ് നമ്മുടെ പെണ്ണുങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ഇടി കിട്ടുമ്പോൾ അവക്കൂടെ ചേർത്ത ഇടി കിട്ടുന്നുള്ള കാര്യം, കാരണം അവളുടെ കെട്ടിയവനായിരിക്കും പള്ളി കമ്മിറ്റിക്കാരെ. ഇപ്പൊ അയാൾക്ക് കിട്ടുന്ന ഇടിയുടെ അംശം ഇവ കൂടെ ഉണ്ടാവും, ഓഹരിയാണ്. അതിപ്പോ ഈ പ്രസംഗം കേട്ടിട്ട് എന്റെ പൊന്ന് നിങ്ങൾ ഈ പണിക്ക് പോലെ എന്ന് പറയാൻ ഇവൾ ഈ പ്രസംഗം കേൾക്കൽ നിർബന്ധമാണ്. അവർ കേൾക്കണമല്ലോ ഇത് കേട്ടിട്ട്, ഇങ്ങനെയൊക്കെയാണ് ശിക്ഷ. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ നാളെ റഹ്മാനായ റബ്ബെ, നിങ്ങളെ നാളെ ആഹ്റത്തി അവിടെ കെട്ടിത്തൂങ്ങി കിടക്കുന്ന രംഗം എനിക്ക് കാണാൻ വയ്യ. അതുകൊണ്ട് എൻ്റെ പൊന്ന് നിങ്ങളെ കൊണ്ട് അള്ളാഹെ ഭയപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം വഹിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വഹിക്കുക, ഇല്ലെങ്കിൽ ദയവച്ച് തിഞ്ഞ് മാറി നിൽക്കുക. അത് പറയിക്കണമെങ്കിൽ പെണ്ണുങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. പിന്നെ സഹോദരിമാർ പെണ്ണുങ്ങൾ ഭാര്യമാർ പറയുന്നതല്ലേ കേൾക്കുള്ളൂ, എന്ന് ഭർത്താക്കന്മാർ അവർ പറയുന്നതല്ലേ കേൾക്കുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ചെയ്യാമെന്നാൽ അടയാളമാണ്. ഭാര്യമാർ പറയുന്ന വാക്ക് ഭർത്താവ് കേൾക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്തിൻ്റെ അടയാളമാണ്.
അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഭാര്യമാരുടെ വാക്ക് കേൾക്കരുത്. ഞാൻ പറഞ്ഞ വാക്കല്ല, എന്നോട് ദേഷ്യപ്പെടല്ല, എൻ്റെ പൈസ ചോദിക്കുമ്പോൾ തരാതെ ഇരിക്കില്ലേ എൻ്റെ പൊന്നുപെങ്ങളെ. അകപ്പാട് നിങ്ങളെ വലിയ പ്രത്യേകിച്ച് ചങ്ങാതിമാർ കൊച്ചു പിള്ളേർ 1000 രൂപ 1000 രൂപ വെച്ച് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറയുമ്പം പറയണ്ടേ നമ്മ കാര്യങ്ങൾ. അലി റളിയല്ലാഹു അൻഹുവിനെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പൊന്നുമോള് ഫാത്തിമ ബീവിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ അലിയോട്? പെണ്ണുങ്ങൾ പറയുന്ന വാക്കൊന്നും ഭാര്യമാർ പറയുന്ന വാക്കൊന്നും അലിയെ നീ കൂടുതൽ കേൾക്കൊന്നും വേണ്ട കേട്ടോ, അതിൽ നീ വിഷമതയായി പോകരുത്. ഒരു ദിവസം അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഫാത്തിമ ബീവി പന കയറ്റി, അതുകൊണ്ട് ആ ഉണങ്ങി മടലിഞ്ഞു പറിച്ചെടുക്കാന്ന് പറഞ്ഞു, അതിന് മുകളിലോട്ട് കയറ്റി. അദ്ദേഹം മുകളിൽ കയറി, ഉണങ്ങിയ മടലിൽ കയറി ഇങ്ങനെ പിടിച്ചു. ഫാത്തിമ പറഞ്ഞു, അയ്യോ അത് പിടിക്കല്ല, അത് പിടിക്കല്ല, അത് ഈ പിടിക്കല്ലേ, അത് ഉണങ്ങിയതാണേ ഇക്കാ, അത് ഈ പിടിക്കല്ലേ, എന്റെ പൊന്നുക്കാ പിടിക്കല്ലേ. അടന്ന് വീടും താഴേക്ക് വീടും അലി റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞിട്ടുണ്ടല്ലോ ഭാര്യയുടെ വാക്കിന് എതിരായിട്ട് ചെയ്യാവൂന്ന്, അപ്പൊ അതുകൊണ്ട് ഇതിൽ പിടിക്കുക തന്നെ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്, അവൾ ഭാര്യമാര് പറയുന്ന വാക്കിന് എതിരായിട്ട് അക്സ് ആയിട്ട് ചെയ്യാവും, വിപരീതമായിട്ട് ചെയ്യാവും. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞതിന് മുൻതൂക്കം കൊടുത്തു, ആ ഉണങ്ങിയ മടലിൽ പിടിച്ചു, അത് അടർന്നു താഴെ വീണു. കൂട്ടത്തിൽ വലിയ ഒരു കരിനാഗം പാമ്പും കൂട്ടം ഉണ്ടായിരുന്നു, അതിനകത്ത് കയറി ചുറ്റിയിരുന്ന ആ സാധനം. ഭാര്യ അതിനകത്ത് പിടിക്കരുതെന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവക്കെതിരെ പ്രവർത്തിക്കാൻ പറഞ്ഞു, പിടിച്ചു. അതിൽ പിടിക്കാതെ പച്ചയിൽ പിടിച്ച് കയറിയിരുന്നെങ്കിൽ ആ കരിമൂർക്കൻ അലി റളിയല്ലാഹുവിന്റെ കൊത്തുമായിരുന്നു. അതിനകത്ത് ഒളിച്ചിരുന്ന കരിമൂർക്കൻ അത് അടന്നു പോയപ്പോൾ ആ പാമ്പും താഴെ വീണു. ആര് പറഞ്ഞ വാക്കിനെ പോടെ സ്ഥാനം? നബി തങ്ങൾ പറഞ്ഞ വെറുതെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വെറുതെയാണോ? അല്ല. പെണ്ണുങ്ങൾക്കൊരു സ്വഭാവം, നമ്മൾ വണ്ടി എടുത്തിട്ട് ഇപ്പൊ ഒക്കെ വണ്ടി എടുത്തിട്ട് പോലെക്ക, ഇന്നലെ അപകടം കണ്ട് എന്ന് അപകടം നിന്ന്, അപ്പോഴേ വണ്ടി എടുത്ത് പോയേക്കണം. പേടിച്ച് നീ പോവാതിരുന്ന വേറെ വണ്ടി വന്ന് നിന്നെ ഇടിക്കും, അത് ഉറപ്പാണ്. സംശയമില്ല. ആ നമ്മൾ വിചാരിക്കുക ഞങ്ങൾ വണ്ടി എടുത്ത് പോയാലുള്ള അപകടം ഉണ്ടാവുള്ളൂ എന്ന്, വീട്ടിലിരുന്നാ എന്താ അപകടം ഉണ്ടാവില്ല. എത്രയോ പേര് വീട്ടിൽ വന്നിട്ട് ഈ സാധാ മുക്കിൽ കടയിൽ പോയിട്ട് പപ്പടം വാങ്ങാൻ അങ്ങോട്ട് പോകുമ്പം ബൈക്ക് ഓരോരുത്തന്മാർ ബൈക്ക് മലക്കുൽ മൂത്ത് പോകുന്നതിന്റെ സ്പീഡിനെക്കാളും വരുന്നത്, മൂന്നും നാലും പേരെയും വെച്ചോണ്ട് എന്താ പോക്ക് പഠിച്ചോ, അത് മതിയല്ലോ, എന്റെ സൈഡിൽ നിന്നാ മതിയല്ലോ, കാറ്റടിച്ചാ മതിയല്ലോ, നീ വടിയാവാന്. അപ്പം വീട്ടിൽ നിന്ന് പപ്പടം വാങ്ങാമെന്ന് ഇറങ്ങിയതേ ഉള്ളൂ. എത്രയോ സംഭവങ്ങളുണ്ട്. രാവിലെ അവള് പറഞ്ഞത് ഇക്കാ പോവല്ലേ ഇക്കാന്ന്, നിന്റെ വാക്ക് കേട്ട് ഞാൻ പോവാതിരുന്നു തന്നെ. ഇപ്പൊ തന്നെ സംഭവിച്ചു കണ്ട, അങ്ങോട്ട് രണ്ടു കാലിൽ നടന്നുപോയി, തിരിച്ച് പപ്പടമായിട്ട് ഒന്നര കാലിൽ കയറി വരുന്ന സംഭവം, നിന്റെ വാക്ക് കേട്ടതായി കുഴപ്പം. നിബിതങ്ങൾ പറഞ്ഞ വാക്കല്ല, ഞാനിങ്ങനെ ഒരു നർമ്മത്തോടുകൂടി പറയുന്നെങ്കിലും അള്ളാഹു റസൂൽ പറഞ്ഞ വാക്കല്ലേ. എന്നും പറഞ്ഞ് പറ്റേ അവളെ അങ്ങോട്ട് തഴയണ്ട കേട്ടോ, അവളെ പറ്റിയ അങ്ങോട്ട് അങ്ങ് തഴയണ്ട. ചില വാക്കുകളൊക്കെ നമ്മൾ സൂക്ഷിക്കണം, അത്രയുള്ളൂ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കണം, അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതല്ലാതെ മറ്റേ ഭാര്യ പറയുന്ന ഒന്നും സ്വീകരിക്കാതെ അങ്ങനെ അങ്ങോട്ട് വിടുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഖദീജ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറയുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ദേഷ്യപ്പെടുമായിരുന്നു. അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിക്കൊന്നും വകവെച്ചു കൊടുക്കില്ല, പിന്നെ അങ്ങോട്ട് കൂട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കും, പിന്നെയും കുറച്ചുകൂടെ അങ്ങോട്ട് കൂട്ടും അങ്ങോട്ട് പറച്ചില്. ഇപ്പൊ ആയിഷാബി തന്നെ മനസ്സിലാക്കും, ഞാൻ പറഞ്ഞാന്ന് കേൾക്കുന്ന ലക്ഷണമൊന്നുമില്ല, അതിനേക്കാളും മിണ്ടായിരിക്കുന്ന തന്നെയാണ് ഖൈർ. പിന്നെ മിണ്ടൂല. ഖദീജ റളിയല്ലാഹു തആല അന്നെ കുറിച്ച് പറയുന്നത് ആയിഷാബിക്ക് ഇഷ്ടപ്പെടില്ല, ആയിഷാബിക്ക് എന്നല്ല, അന്നത്തെ വികലമായ ചിന്താഗതി അത് അവർക്കല്ല, ഇന്നത്തെ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഉണ്ടല്ലോ. മറ്റൊരു പെണ്ണിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ പെണ്ണുങ്ങൾക്ക് പിടിക്കൂല, വേറൊരു ഭാര്യയെ കുറിച്ച് നമ്മുടെ ഭാര്യയെടുത്ത് പറഞ്ഞാൽ പിടിക്കുമോ? അങ്ങനെ പിടിക്കൂല. അതാണ് എന്നതുപോലെ തന്നെയാണ് ഖദീജ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത് ആയിഷ. പക്ഷെ എന്നാലും ആയിഷബിയുടെ വാക്ക് കേൾക്കാൻ നബി തങ്ങൾ ഇഷ്ടമല്ല, തിരിച്ചങ്ങോട്ട് അടിച്ചു കൊടുക്കും. സ്നേഹത്തിൻ്റെ ഒരു കുറവും വരുത്തൂല കേട്ടോ, അത് വേറെ. സ്നേഹത്തിന് ഒരു കുറവും അള്ളാഹു റസൂൽ ആയിഷ റളിയല്ലാഹു തആല അന്നയോട് കാട്ടിയിട്ടേ ഇല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 12 ഭാര്യമാരിൽ ഹബീബുന റസൂലുള്ളാഹി തങ്ങൾക്ക് കന്യകയായിട്ടുള്ളത് ആയിഷ ബീവിയാണ്. ആയിഷ റളിയല്ലാഹു തആല അന്ന, അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് എല്ലാ ഭക്ഷണത്തെക്കാളും സരീദ് എന്ന് പറയുന്ന ഒരു സൈസ് മാംസത്താലുള്ള ഒരു ഭക്ഷണം ഉണ്ട്, അതിനാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അതേപോലെയാണ് എല്ലാ ഭാര്യമാരെക്കാളും എനിക്ക് ആയിഷയോടുള്ള ഇഷ്ടം അതേപോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു റസൂൽ പറഞ്ഞ വാക്കാണ് ഖൈറു നിസായിഹാ ഖൈറു നിസായി അഹ്ലിൽ ജന്ന ഖദീജ.
സ്വർഗത്തിലെ ശ്രേഷ്ഠയായ വനിതകൾ അത് ഖദീജയാണ് ഖദീജയാണെന്ന് അല്ലാഹു റസൂൽ പറഞ്ഞെങ്കിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതിനെല്ലാം വിപരീതമായി നബിയുന റസൂലുള്ളാഹി തങ്ങളെ തിരിച്ചടിക്കുമായിരുന്നു. എന്നാലോ സ്നേഹത്തിനോ കുടുംബജീവിതത്തിനോ ഒരു കുറവും വരുത്തിയിട്ടില്ല. പെട്ടെന്ന് ചിരിക്കുകയും സോപ്പിടുകയും ഒക്കെ ചെയ്യും. നബിതങ്ങളുടെ ശൈലി എങ്ങനെയാണ്? നമ്മൾ ദേശീയപ്പെട്ട ഒരു ഒടുക്കത്ത് ദേശീയ പിന്നെ പരിസരത്ത് പോലും പോകില്ല. അവൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെന്നായിരിക്കും. അത് നല്ലതാ. വരുമോ ഇല്ലയോ എന്നറിയാം, നമുക്കൊന്ന് നോക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. പണ്ടൊക്കെ വരുമായിരുന്നു, ഇപ്പം വരൂല. കാരണം എന്താ, ഇല്ല ജക്കൊണ്ട് എന്താ വായതയില്ലേ. ഇവിടെ വേറെ ഇഷ്ടം പോലെ ആൾക്കാർ നമുക്ക് സമാധാനം സാന്ത്വനം തരാനുണ്ട്. അതൊക്കെ പണ്ടാണ്ട് പെണ്ണുങ്ങളെ വെറുപ്പിക്കാനും നിൽക്കണ്ട. സോപ്പിട്ട് നിന്നോ സംഭവം എല്ലാം ഇറങ്ങി ഇവിടെ മുസ്ലിയാരുടെ പെണ്ണും പിള്ളേരെ ഒളിച്ചു വിടുന്നു. എന്തോ സഹിക്കാൻ പറ്റും, സഹിക്കാൻ വയ്യാതെ പേടിയായി ഇപ്പൊ വാതിന് പോകാൻ തന്നെ നമുക്ക്. ആ പിന്നെ അല്ലാതെ നമ്മളിപ്പോ പോയി കഴിഞ്ഞാൽ തിരിച്ച് ആളവിടെ ഉണ്ടോ നമുക്ക് അറിയില്ലല്ലോ സംഭവം. ഓട്ടോ ഒളിച്ചോട്ടോ ഇതെന്താ ഒളിച്ചോടുന്ന എന്തോ ഒരു പ്രത്യേക രസം പോലെയാന്ന് തോന്നുന്നു സംഭവം. ആ ഒളിച്ചോടുന്ന രസം പോലെയാന്ന് അങ്ങനെ ആയിരിക്കും. ഇതിത്തെ ഹിജ്റ ഹിജ്റ എന്ന് കേട്ടിട്ടേ ഉള്ളു സംഭവം. ആ മുയിലിയാർ പാവ വാട്സപ്പിനകത്തോടെ എന്ത് വിഷമത്തോടെ പറഞ്ഞു എൻ്റെ പെണ്ണുമ്പോൾ എൻ്റെ പൊന്നാരും മോനും കൊണ്ടുപോയി. അല്ല ഇതെവിടെ സംഭവം, എന്താ കഷ്ടം എന്ന് ആലോചിച്ചോ. കഷ്ടം പള്ളിയിലൊക്കെ കിടന്ന മുസ്ലിയാക്കന്മാരെന്ന് കഷ്ടപ്പെട്ട് ചെറിയ ശമ്പളവും വാങ്ങി അള്ളാഹുവേ വ്യാഴാഴ്ച വീട്ടിലേക്ക് പോകുമ്പോൾ മസാല ദോശയും മേടിച്ചുകൊണ്ട് പോകും. തിന്നാൽ പോകുമ്പോൾ ഓളവിടെ കാണൂല. സംഭവം പോയി ഓട്ടോറിക്ഷക്കാരൻ്റെ കൂടെ മസാല ദോശ ഒറ്റയ്ക്ക് അവിടെ തിന്നുക. എല്ലാവരും എന്ത് ചെയ്യുക? ഹാല അങ്ങനെ അവസ്ഥ. അത്രയ്ക്ക് എന്താ ഈ അതപ്പോതന്നെ എന്ത് കൊണ്ടായി ഈ ഒളിച്ചോടി ഓടുന്ന എന്താന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല വിളിച്ചവനെ. എന്താ രസമോ എന്ത് സംഭവിച്ചു എന്നറിയില്ല. ചുമ്മാ ഇത്ര പ്രസംഗത്തിനുള്ള കുറവുണ്ടോ? എന്താ പ്രസംഗം? പ്രസംഗം പ്രസംഗം. വാതിന് പോവാന്നും പറഞ്ഞ് ഇറങ്ങി വന്ന് ഒളിച്ചോടി പോകുന്നു. അതാ രസം. വാതിന് പോവാന്നും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തിരിച്ച് ആളിനെ കാണില്ല. അണ്ടിന് പെണ്ണുങ്ങളെ ഒന്ന് വാതിന് ഒളിച്ചോടി വരണ്ട, അവരവർ വീട്ടിൽ ഇരുന്നോട്ടെ. ഏറ്റവും നല്ല ഹൈറായ കാര്യം അത് തന്നെയാണ്. പക്ഷെ എന്താ ഇത്രയും പ്രസംഗിച്ചിട്ട് ഒരു മാറ്റം ഇല്ല? അതാണ് ഭയങ്കര വിഷമം വരുന്നത്. എന്താണെന്നറിയില്ല സംഭവം. നമ്മളിപ്പോൾ മൊയിലിയാരായി പോയില്ല, നമുക്ക് ഒളിച്ചോടാൻ പറ്റുമോ ഒന്ന് പരിശോധിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. എന്താ ഈ ഒളിച്ചോടുന്ന ഇത്? ഒളിച്ചോടി ഒന്ന് നോക്കിയല്ലേ പരിശീലിക്കുക. ഇത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട് ഒളിച്ചോടാൻ പറ്റുമോ അമ്മക്ക് ഇപ്പോൾ പോയിട്ട്? എന്താ സംഭവം അറിയില്ല. അള്ളാഹു അല്ല, ഇത്ര പ്രസംഗം കേട്ടിട്ട് ആളിങ്ങനെ കണ്ട് പോയിക്കൊണ്ടിരിക്കുക. പോക്കിനൊരു കുറവില്ല. അതാരും തരുന്ന ഈ മിഠായി കിട്ടായി ഒന്ന് വാങ്ങി കഴിക്കരുത്. ആരെങ്കിലൊക്കെ പുറത്തുനിന്നൊക്കെ കൊണ്ട് തരുന്ന അപരിചിതരായ ആളുകൾ തരുന്ന ഭക്ഷണം അതിനകത്തൊക്കെ ചില ഹിക്മത്തുകളൊക്കെ പ്രയോഗിച്ച് ചെയ്യാം, അങ്ങനെയൊക്കെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ പേരിലൊക്കെ ചിലപ്പം സ്വാഭാവികമായിട്ട് വീണു പോകാം. അതുകൊണ്ട് അങ്ങനെയുള്ള സാധനമൊന്നും തിന്നരുത്. ഐ ലവ് യു മൈ ഡാർലി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബിസ്ക്കറ്റ് കൊണ്ട് തരുമ്പോൾ അത് മുക്കാ മുക്കാ അവളങ്ങളുടെ റോഹിംഗ്യയിൽ കിടന്ന് പട്ടിണി കിടന്ന് വന്ന് തിന്നുന്ന പോലെയാണ് തിന്നുന്നത്. പിന്നെ അവൻ പറയുന്ന വഴിയിലേ ഇവൾ സഞ്ചരിക്കുകയുള്ളൂ. സാധനം അതിനകത്തകത്തായിപ്പോയി സംഭവം. പിന്നെ എത്ര ഹദീസ് ഓതിയിട്ടും കാര്യമില്ല, ആയത്ത് കുറിച്ച് ഓതിയിട്ടും കാര്യമില്ല സംഭവം. അതൊക്കെ ഒന്ന് സൂക്ഷിച്ചോ, നല്ലത്. ആവശ്യമില്ലാത്ത ആരും തരുന്ന മിഠായി ഒന്നും കാര്യം. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ കൂട്ടുകാരികൾ സ്കൂളിൽ നിന്നൊക്കെ കൊടുക്കുന്ന മിഠായികളൊന്നും വാങ്ങി തിന്നാൻ സമ്മതിക്കല്ലേ. കുട്ടികളുടെ അടുത്തൊക്കെ പറയണം, അത് വീട്ടിലേക്ക് കൊണ്ടുതരാൻ പറയണം. കൊണ്ടുവന്നിട്ട് നിങ്ങളത് വാങ്ങിയേക്കണം, അത് കൊടുക്കരുത്. വെറുതെ പറഞ്ഞൊന്നുമല്ല സംഭവം. ഇതൊക്കെ വലിയ ഹിക്മത്തുകളാണ്. ഇതൊക്കെ നിങ്ങൾ അതിനകത്തൊക്കെ അച്ഛനെ ആയത്തൊക്കെ ഓതി പോകുന്ന പോലെ വേറെ ആൾക്കാർ അവരുടേതായ ആയത്തുകളൊക്കെ ഉണ്ട് സംഭവം. ഷെയ്ത്താൻ അല്ല അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടല്ലോ. ഷെയ്ത്താൻ അങ്ങനെ അല്ല കഴിവ് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ ഹദീസ് ആയത്തുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്ന് സൂക്ഷിക്കണം. സൂക്ഷിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ആയിരിക്കാം ഈ പെൺകുട്ടികളൊക്കെ പോകുന്നത്. അതല്ലെങ്കിൽ ഇത്രയും നല്ല ചന്തയുള്ള മുഞ്ചുള്ള പെണ്ണ് ഇങ്ങനെയൊക്കെ ഇറങ്ങിപ്പോൾ അത് ഈ പോകുന്നതിൻ്റെ സൈസ ഒരുമാതിരി ആക്രിയുടെ കോലത്തിൽ ഒരു തുരുമ്പ് പിടിച്ച സാധനങ്ങളൊക്കെ ഇതൊക്കെ ഇരിക്കുന്ന കണ്ടിട്ട് വണ്ടിയുടെ മൽകാട് തുരുമ്പ് പിടിച്ചിരിക്കുന്ന പോലത്തെ സാധനം. എൻ്റെ കണ്ണൊക്കെ തിലിട്ട് മൂന്നാം പാത്തി കഴിഞ്ഞ് കവർണാന്ന് എഴുന്നേറ്റ് വന്ന പോലത്തെ സാധനം. ഇവളെ കണ്ടാലോ സ്വർഗത്തിലെ ഹൂർലിയെ പോലുള്ള സാധനം. എങ്ങനെ യോജിക്കും അള്ളാഹുവേ? പടച്ചവനെ അലുവായി മത്തിക്കറിയും പോലെ എങ്ങനെ ഇത് യോജിക്കുന്നു പറയും? എങ്ങനെ യോജിക്കും? എങ്ങനെ ഇവക്ക് എന്തത് ഇത്ര ഇഷ്ടപ്പെടുന്ന അള്ളാഹേ നമുക്ക് മനസ്സിലാകുന്നില്ല. റഹ്മാനെ ഒരു പിടുത്തവും ഇല്ല സംഭവം. ഇല്ലേ അങ്ങനെയല്ല, നമ്മൾ ഫോട്ടോ കാണുമ്പോൾ അങ്ങനെ കാണുന്ന സംഭവം അള്ളാഹുവല്ല. ഫോട്ടോ കാണുമ്പോൾ നമ്മൾ കാണുന്ന അങ്ങനെയാണ് അള്ളാഹു അല്ല. ഇതേ നമുക്ക് അറിയുള്ളൂ സംഭവം. എന്താ എന്റെ ഹക്കീക്കത്ത്? അള്ളാഹു അല്ല സംഭവം. അങ്ങനെ തന്നെയാണ്. ഹൈർ പോകുവാന്നേ പണ്ടാരോ നല്ല ഓണത്തിനോട് പോകും. അതുമില്ല. ആ അതല്ലേ ഇതൊരു രസം. എല്ലാം നോക്കുന്നത് മൊത്തം അങ്ങനെ തന്നെയാണ് സാധനം. ഹയർ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എപ്പോഴും ദുആ ചെയ്യണം. ദുആ അല്ലാതെ മറ്റു മാർഗമില്ല. ആത്മാർത്ഥമായുള്ള ദുആ ആണ്. ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് പിഴച്ചു പോലെ തീർന്നു. നഊദു ബില്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു മുഅഖിബാത്തുകളായ മലക്കുകളെ കൊണ്ട് അവരെ സംരക്ഷിക്കുമാറാകട്ടെ, അവരെ സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ വിഷയത്തിലേക്ക് വാ.
അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമസ്കാരം നമ്മളെ നിലനിർത്തണേ ആ നമസ്കരിക്കുന്ന സ്ഥലങ്ങളെല്ലാം നമുക്ക് വേണ്ടി നാളെ ദുആ ചെയ്യും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ മസ്ജിദു ബൈതു കുല്ലി തഖീ, ഓരോ സത്യവിശ്വാസിയായ മതബോധമുള്ള മതഭക്തനായ ഭയഭക്തിയായ സത്യവിശ്വാസിയുടെ സങ്കേതമാണ് മസ്ജിദ്. അല്ലാഹുവിന്റെ ഭവനം എന്ന് പറഞ്ഞാൽ ബൈതു കുല്ലി തഖീ, അല്ലാഹയെ ഭയപ്പെടുന്നവന്റെ ഭവനമാണ്, സങ്കേതമാണ്, വീടാണ്, അതാണ് അല്ലാഹുവിന്റെ മസ്ജിദ് എന്ന് പറയുന്നത്. ഇന്നൽ മസാജിദ തുളീഉ ലിഅഹ്ലി സമാ കമാ തുളീഉ നുജൂമു സമാഇ ലിഅഹ്ലി അർളി ഔ കമാ ഖാല റസൂലുള്ളാഹി, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഭൂമുഖത്തുള്ള മസ്ജിദുകളുണ്ടല്ലോ, ഈ ഭൂമിയിലുള്ള മസാജിദുകളുണ്ടല്ലോ, തുളീഉ ലിഅഹ്ലി സമാ, ആകാശത്തുള്ള മാലാകമാർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നു അത്രേ. ഇതേപോലെ കമാ തുളീഉ നുജൂമു സമാഇ ലിഅഹ്ലിൽ അർളി, ആകാശത്തുള്ള നക്ഷത്രക്കൂട്ടങ്ങൾ ഭൂമിയിലുള്ളവർക്ക് വെളിച്ചം പകർന്നു തരുന്നത് പോലെ ആകാശത്തിലുള്ള മാലാകമാർക്ക് വെളിച്ചം പകരുന്നത് ഭൂമിയിലെ മസ്ജിദുകളാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? നമുക്കെങ്ങനെ ഈ വെളിച്ചം കിട്ടുന്നു? ഇപ്പോൾ നമ്മൾ രാത്രിയൊക്കെ ഇറങ്ങി നോക്കിയാൽ ആകാശത്ത് നിന്ന് ആ താരകങ്ങളെ കൊണ്ട് നമുക്ക് കിട്ടുന്ന വെളിച്ചം പോലെ ആകാശത്തിലുള്ള മാലാകമാർക്കും ആകാശത്തിലുള്ളവർക്കും ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം മസ്ജിദുകളാണ്, മസ്ജിദിൻ്റെ കുബ്ബകളാണ്, അതിൽ നിന്ന് കിട്ടുന്ന വെളിച്ചമാണത്. മനസ്സിലല്ലോ? അപ്പോൾ മസ്ജിദിൻ്റെ പ്രത്യേകത, ആകാശത്ത് വെളിച്ചം പകർന്നു കൊടുക്കുന്ന ഭവനമാണ് നമ്മുടെ മസ്ജിദ്. നമുക്ക് നോക്കുമ്പോൾ ജലന്തി വല പിടിച്ചിട്ട് അതൊന്നും തുടയ്ക്കാനും എടുക്കാനും പോലും ഒരു മനുഷ്യയില്ല. അതാണ് ആകാശത്ത് വെളിച്ചം പകർന്നു. അള്ളാഹുവിന്റെ വീടിനോടുള്ള ഉത്തരവാദിത്തം ഞാനും നിങ്ങളും. മുസല്ലയിലെ പൊടിയൊന്നും നീക്കം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലല്ലോ. പള്ളിയിലൊക്കെ പോയി നോക്കൂ, ഓരോ പള്ളികളിലെ മുസല്ല പായി പിന്നെ കീറിയിട്ട് ആളുകൾ നടന്നു പോകുമ്പോൾ തട്ടിത്തട്ടി വീഴുകയാണ്. അതിൽ തട്ടിയിട്ട് വീഴുന്നു, അതൊന്നും എടുത്ത് മാറ്റിയിട്ട് പുതിയൊരു പാ വാങ്ങിയിടാൻ ഒരു മനുഷ്യനില്ല. അതൊന്നും ചിന്തിക്കണം. ഇതൊക്കെ ഈ പള്ളി നാളെ പ്രാഗോ റബ്ബിന്റെ മുന്നിൽ, കാരണം ആകാശത്ത് വെളിച്ചം പകർന്നു കൊടുക്കേണ്ട ടോർച്ചാണിത്. ആ പള്ളിയുടെ ആന്തരികമായ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. ചിന്തിച്ചു നോക്ക്, ആരാണ് ഇതിനെ സംരക്ഷിക്കുന്നത്? ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ? നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫല്യകുൻ ബൈതഹു മസ്ജിദാ, ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു തആല അൻഹു ഒരു നാട്ടിലേക്ക് ഗവർണറായി പോകുമ്പോ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹേ സഹോദരാ, നിന്റെ വാസസ്ഥലം അള്ളാഹുവിന്റെ മസ്ജിദിലായിക്കൊള്ളട്ടെ. ഫല്യകുൻ ബൈതഹു മസ്ജിദ, നിന്റെ വീട് മസ്ജിദാക്കി മാറ്റിക്കോ എന്ന് പറഞ്ഞാൽ നീ എപ്പോഴും മസ്ജിദുമായിട്ടുള്ള ബന്ധം നിലനിർത്തണം. ഗവർണർ പദവിയായിട്ട് ഏറ്റെടുത്ത് പോവുകയാണ് സൽമാൻ റളിയല്ലാഹു തആല അൻഹു. ഹബീബുന റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുന്നു, നീ ആ മസ്ജിദ് വീട് പോലെ കാണണം. എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും വീട് നമ്മളെ ശുദ്ധീകരിക്കുന്നവരാണ്, വീടിനെ നമ്മളെ വൃത്തിയാക്കി വെക്കുന്നവരാണ്. കൂടുതൽ സമയം വീട്ടിലാണ് നമ്മൾ കഴിയുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് സഹാബാക്കൾക്ക് നൽകുകയാണ് അവർക്ക് നൽകുന്ന ഉപദേശം. നീ നിങ്ങളുടെ വീട്ടിൽ കഴിയുന്നത് പോലെ അല്ലാഹുവിന്റെ മസ്ജിദിൽ നിങ്ങൾ കൂടുതൽ സമയം ചെലവ് ചെയ്യണേ. കൂടുതൽ സമയം അള്ളാഹുവിന്റെ വീട്ടിൽ, എന്നാൽ ഏറ്റവും കുറഞ്ഞ സമയമാണ് നമ്മൾ മസ്ജിദിൽ ചെലവ് ചെയ്യുന്നത്. എല്ലാ അക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം തിരിഞ്ഞാ ചെയ്യുന്നത്. ആരാ നിസ്കാരം ഒന്ന് കഴിയാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്, നമസ്കാരം ഒന്ന് കഴിഞ്ഞാൽ അപ്പണി ഇറങ്ങി ഓടുകയാണ്, സുന്നത്ത് നിസ്കാരം പോലുമില്ല. എത്രയും സഹോദരങ്ങൾ ആലോചിച്ചു നോക്ക്, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ദിക്റും ചൊല്ലി ദുആയ്ക്കിരിക്കും, ദിക്റും ദുആയും കഴിഞ്ഞ പാടെ ഒറ്റ ഓട്ടാണ്. മഗ്രിബ് നമസ്കാരത്തിന് ശേഷം രണ്ട് റക്അത്ത് മുഅക്കദായ സുന്നത്താണ്. ആര് നിസ്കരിക്കുന്നു? ഇശാ നമസ്കാരത്തിന് ശേഷം രണ്ട് റക്അത്ത് മുഅക്കദായ സുന്നത്താണ്. സുബ്ഹി നമസ്കാരത്തിന് മുമ്പ് രണ്ട് റക്അത്ത് മുഅക്കദായ സുന്നത്താണ്. ളുഹ്ര നമസ്കാരത്തിന് മുമ്പ് നാല് റക്അത്ത് മുഅക്കദായ സുന്നത്താണ്. ളുഹ്ര നമസ്കാരത്തിന് ശേഷം രണ്ട് റക്അത്ത് മുഅക്കദായ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ
വാജിബിനോട് അടുത്ത സുന്നത്താണിത്. ഇത് നിർവഹിച്ചില്ലെങ്കിൽ നിങ്ങളത് കലാ വീട്ടുകെങ്കിലും ചെയ്യണം. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞത്, 12 റക്അത്ത് കൊണ്ട് നിങ്ങൾ എന്നെ സഹായിച്ചാൽ ഞാൻ നാളെ സ്വർഗം കൊണ്ട് നിങ്ങളെ സഹായിക്കാം. 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം കൊണ്ട് ഏതൊരു സഹോദരൻ എന്നെ സഹായിക്കുന്നുവോ, ഏതൊരു സഹോദരി എന്നെ സഹായിക്കുന്നുവോ, അലുമനു ലഹും ബിൽ ജന്ന, അവർക്ക് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നൽകാം. സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം, ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് നമസ്കാരം, ളുഹറിന് ശേഷം 2 റക്അത്ത് നമസ്കാരം, മഗ്രിബിന് ശേഷം 2 റക്അത്ത് നമസ്കാരം, ഇശായിന് ശേഷം 2 റക്അത്ത് നമസ്കാരം. ഈ 12 റക്അത്ത് നമസ്കാരം നിങ്ങൾ നിർവഹിച്ചാൽ നാളെ സ്വർഗം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ സാക്ഷ്യം വഹിക്കാമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി അവിടെ നിസ്കരിക്കുന്നു. ഞാൻ എത്രയോ പള്ളി നിസ്കരിക്കാൻ പോകുന്നു, നിസ്കാരം ഫർള് നിസ്കാരം കഴിഞ്ഞു, അപ്പോഴേ പമ്പ അടക്കുന്ന ആളുകൾ. ഞാനൊക്കെ പള്ളിയിലെ ഉസ്താദ്മാരോട് ഞാൻ പറയും, ഉസ്താദെ നിങ്ങൾ ഇത്രയും സമയം ഇവിടെ നിന്ന് ദിക്ർ ചൊല്ലിപ്പിച്ച് ദ്വാരപ്പിച്ച് വിട്ട് ആളുകളെല്ലാം എഴുന്നേറ്റ് പോയി, ഈ മഗ്രിബ് നിസ്കാരത്തിന് ശേഷമുള്ള മുഅക്കദായ സുന്നത്ത് നിസ്കരിച്ചോ എന്ന് അവരോടൊന്ന് ചോദിച്ചോ. ഇശാ നിസ്കാരം വിത്ര് നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നു വിത്ര്. നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മല്ലം യുത്ർ ഫലൈസ മിന്നാ, വിത്ര് നമസ്കരിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനെ അല്ല, വിത്ര് നമസ്കരിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനെ അല്ല. ഇഷാ നമസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്ത് കഴിഞ്ഞ് 3 റക്അത്ത് നിങ്ങൾ വിത്ര് നമസ്കരിക്കണേ, ആ വിത്ര് നമസ്കരിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനെ അല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പേര് വിത്ര് നിസ്കരിക്കുന്നു, എത്ര പേര് വിത്ര് നിസ്കരിക്കുന്നു ചിന്തിച്ചു നോക്ക്. അല്ലെ നിസ്കാരം ഫർള് നിസ്കാരം, ഈ ഫർള് നിസ്കാരത്തിൽ വന്ന കോട്ടങ്ങൾ പരിഹരിക്കാനാണ് ഈ സുന്നത്ത്. ഇപ്പൊ വറു നിസ്കാരം അങ്ങ് ശരിയായിക്കൊള്ളണമെന്നില്ലല്ലോ, അതിൽ വരുന്ന ന്യൂനതകൾ പരിഹരിക്കാനാണ് ഈ സുന്നത്ത്. 4 പുതിയ ടയറാണ് വണ്ടിയിൽ കിടക്കുന്നത്, എന്നാലും പഞ്ചറാകും, അതുകൊണ്ട് തന്നെ ഒരെണ്ണം നമ്മൾ സ്റ്റെപ്പിനാക്കി വെക്കുന്നത്. 4 ടയറ് ഫറള്, 1 ടയറ് സുന്നത്ത് വെച്ചേക്കാണ്. എന്തിനാണെന്നറിയാം, അത് പഞ്ചറായത് അങ്ങോട്ട് കയറ്റിയിടാൻ, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ, അതിനാണ് സംഭവം. അല്ലെങ്കിൽ ഇത്രയും വലിയ വിലപിടിപ്പുള്ള വണ്ടിക്ക് 5 ടയർ എന്തിനാ സംഭവം, അതിന്റെ ആവശ്യം എന്താ? അപ്പൊ അതുകൊണ്ട് ഇത് സുന്നത്താണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, അതിന് പ്രശ്നം വന്നാൽ ഇത് അങ്ങോട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. നാളെ ആഖിറത്തിൽ നമ്മുടെ ഫർള് നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അള്ളാഹു മലക്കളോട് ചോദിക്കും, അല്ല ആ ഏടെടുത്ത് ചോയ്ക്ക് സുന്നത്ത് വല്ല ഉണ്ടോന്ന് നോക്കേ, സുന്നത്ത് വല്ല ഉണ്ടോന്ന് നോക്കിയ നോക്കുമ്പോ സുന്നത്തല്ല, അള്ളാഹ് ഒളിച്ചോട്ടമാണ്. ഫർള് കഴിഞ്ഞ ഉടനെ ഓട്ടവാ, മൊത്ത ഓട്ടം സീഡിക്കകത്തുള്ള കാണിച്ചു കൊടുക്കും, നിസ്കാരം കഴിഞ്ഞ പാടെ ഓടുകയാണ്, പിന്നെ എവിടെയാണ് സുന്നത്തുള്ള. ആ അള്ളാഹുമായിട്ട് മലക്കളാലോ എന്ത് ചെയ്യാൻ, ഇപ്പൊ ഇവനെ ആ 2 പൊട്ടി കൊടുത്തിട്ട് കയറ്റി വിടും, പിന്നെല്ലാണ് എന്ത് ചെയ്യാൻ. പൊട്ടിയിൽ ചെറിയ പൊട്ടിയിലൊന്നുമല്ല, ഒരെണ്ണം കിട്ടിയാൽ തീർന്ന സംഭവം നമ്മള്, അതിന്റെ 60-30 വർഷം വരെ കാണാം. അള്ളാഹു ഹത്തിരസിക്കട്ടെ പഠിച്ചവനെ. രണ്ട് സുന്നത്ത് നിസ്കാരം മുടക്കണ്ട, അത് കയ്യോടെ അങ്ങ് എടുത്തോളി. സുന്നത്ത് നിസ്കാരം അല്ലേ നിസ്കാരത്തിന്റെ ഫർള്, എന്റെ അതിന്റെ പരിഹാരങ്ങൾ കാണാൻ ഈ സുന്നത്ത് നിസ്കാരം. ഈ 12 റക്അത്ത് സുന്നത്ത് ആര് നിർവഹിക്കുന്നു, സ്വർഗം കൊണ്ട് ഞാൻ അവർക്ക് ജാമ്യം നിൽക്കാം. നിബിധങ്ങൾ ഉറണവാക്കാണ്, ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യമല്ലേ സ്വർഗം, ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഈ 12 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിലൂടെ. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കണേ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അള്ളാഹുവിന്റെ മസ്ജിദ് എന്ന് പറയുന്നത് ഓരോ സത്യവിശ്വാസിയുടെയും ഉത്തരവാദിത്തമാണ്. എന്താണ് സംഭവം, വെളിയിൽ നിൽക്കുന്ന ആളുകളകത്തോട്ട് വന്നിരിക്കാൻ പറയണമെന്നോ, എന്തിനാ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വട്ടപ്പ അല്ലെങ്കിൽ ആരോട് നിന്നോട്ടെ, നമ്മളെന്തെന്ന് കൊച്ചു പിള്ളേരല്ല ഒന്ന് ഞാത്തോട്ട് ഭാഗത്തോട്ട് വന്ന് പറയാനേ, അവരോട് എന്തെങ്കിലും വാതു കേക്കല്ലേ, ഇനി അവരെ ഓടിച്ചു വിടാൻ വല്ല പ്ലാനുണ്ടോ, അവരോട് നിന്നോട്ടെ. ചിലപ്പോൾ ഈ പള്ളി കമ്മിറ്റിക്കാരായിരിക്കും, എന്താ പറയുന്നത് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും വെളിയിൽ നിൽക്കുന്നത്, അകത്ത് വന്നാല് ഇറങ്ങി പോകുന്നത് ശരിയല്ലല്ലോ. ഓർത്ത് ഇഷ്ടപ്പെട്ടാന്നെങ്കിൽ നിൽക്കുക, ഇഷ്ടപ്പെടാത്താണെങ്കിൽ അവരങ്ങനെ അങ്ങോട്ട് പോകും, അത് അവർ ഇരുന്നോട്ടെ, ഇഷ്ടമുള്ളവർ വന്ന് നിൽക്കുന്നെങ്കിൽ ഇരുന്നോട്ടെ. അലഹമുല്ല, ഇത്രയും പേര് സമാധാനമായിട്ടിരുന്ന് കേൾക്കല്ലേ, കേട്ടോട്ടെ, കേട്ടാൽ മതി, എവിടെ നിന്നാലും ഇരുന്നാലും. പിന്നെ ഒരു സദസ്സിൻ്റെ ഒരു മര്യാദയാണ്, നമ്മൾ കസേരയും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, വന്നിരിക്കാം, അലഹമുല്ല സ്വീകരിച്ച്. അവരിത്രയും വലിയ പന്നലൊക്കെ വിധാനിച്ച് വളരെ വിശാലമായ സൗകര്യക്കൊരുക്കി, അൽഹംദുലില്ലാ. കൊച്ചുകുട്ടികളാണ്, ഞാൻ 3 വർഷം മുമ്പ് ഇവിടെ ഒന്ന് പ്രസംഗിച്ചപ്പോഴും ഉമ്മാർക്ക് ഇത്രയും നീളമുള്ളൂ, ഈ 3 വർഷം കഴിഞ്ഞിട്ട് ഇത്രയും നീളമുള്ളൂ ഉമ്മാർക്ക്. ഞാൻ ഉമ്മാർത്ത് വെച്ച് നിങ്ങൾക്ക് എന്താണ് നീളം വെക്കുമല്ലേ സാധനം, ഒരുത്തൻ ഗൾഫിൽ പോയിട്ട് വന്ന് അവനും നീളമില്ല സംഭവം. ഇത് കുള്ളന്മാരുടെ വല്ല സംഘടനയാണെന്ന് ഇതെന്നറിയില്ല, എല്ലാവരും ഒരേപോലെ തന്നെ. 3 വർഷം മുമ്പ് വന്ന് അങ്ങനെ തന്നെ, ഇപ്പോഴങ്ങനെ തന്നെ. എന്തായാലും അവരതിനു വേണ്ടി കഷ്ടപ്പെട്ട് പാടുപെട്ട് പാവം കുട്ടികളാണ്, അൽഹംദുലില്ലാ.
ഇത്രയും നല്ല മനോഹരമായ പന്തലൊക്കെ ഉണ്ടാക്കി അവർക്ക് തരുമ്പോൾ നമ്മൾ ഇന്ന് സഹരിച്ചു കൊടുക്കണ്ടേ? അവർക്കൊരു സന്തോഷം കൊടുക്ക് കാക്കാമാർ, ഞങ്ങളൊന്ന് കയറി ഇരുന്നോളി, അവർക്കൊരു സന്തോഷം കൊടുക്ക്. നിങ്ങൾ സമയമാകുമ്പോൾ പോയിക്കോ, അൽഹംദുലില്ലാ. ഞാനും പോകും, നിങ്ങൾക്ക് മുമ്പേ ഞാനും ഓടും. 11 മണി വരെ ഉള്ളൂ നമുക്ക് സമയം, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം ബാ, ഇൻഷാല്ലാ. കയറി ഇരുന്ന് കൂടെ അവരൊരു സന്തോഷമല്ലേ. മർഹബ എന്നാ പേര്. മർഹബ എന്ന് പറഞ്ഞാൽ എന്താ? അഹ്ലം വസഹല മർഹബ, ബാ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന്. വെൽക്കം ഫോർ യു, കമ്മിങ് പ്ലീസ് എന്ന് പറയുന്ന പോലൊക്കെ തന്നെയാണ്. ഖൈറ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ പരിശുദ്ധമായ മസ്ജിദ് എന്ന് പറയുന്നത് ഓരോ തഖ്വയുള്ളവന്റെയും ഗേഹമാണ്. ഫമൻ കാനത്തിൽ മസാജിദു ബൈതഹു, ആരെങ്കിലും തന്റെ വീട് പോലെ മസ്ജിദിനെ അവൻ സ്വീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഇബാദത്ത് കൊണ്ട് അലങ്കരിക്കുകയും ചെയ്താൽ ലമിനല്ലാഹു ലഹു അർറൗഹ വൽ ജവാസ അല സിറാത്ത്, അല്ലാഹു അവന്റെ കാര്യം ഏറ്റെടുത്തിരിക്കുകയാണ്, അവന്റെ ആത്മാവിനെ പരിശുദ്ധിപ്പെടുത്തിയിരിക്കുകയാണ്. അല്ലാഹു നാളെ സിറാത്ത് എന്ന പാലത്തിലൂടെ അവനെ വളരെ വേഗതയിൽ സ്വർഗത്തിൽ കടത്തിക്കൊള്ളാം െന്ന് പടച്ച തമ്പുരാൻ ഇതാ ഏറ്റെടുത്തിരിക്കുന്നു സഹാബ. അതുകൊണ്ട് നിങ്ങളുടെ ഭവനം പോലെ അള്ളാഹുവിന്റെ മസ്ജിദിനെ നിങ്ങൾ പരിഗണിക്കണേ. നമ്മുടെ വീട് പോലെ നമ്മുടെ മസ്ജിദിനെ നമ്മൾ പരിഗണിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു വളരെ വേഗത്തിൽ എത്തിച്ചു തരും. അതാണ് ഹബീബന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ആത്മാവിന് ശാന്തി നൽകും, സമാധാനം നൽകും, റൂഹിന് ആനന്ദമുണ്ടാകും. എന്ത് പ്രശ്നം വന്നാലും പ്രയാസം വന്നാലും നമ്മളിപ്പോൾ എങ്ങോട്ടാ ഓടുന്ന, പള്ളിയിൽ പോയി രണ്ടരക്കാത്ത് നിസ്കരിച്ച് ദുആ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു വല്ലാത്ത കുളിർമയും ഒരു ആനന്ദവും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദാരിദ്ര്യമോ പട്ടിണിയോ പ്രയാസമോ ഉണ്ടായാൽ ബഹുമാനപ്പെട്ട ഹബീബന റസൂലുള്ളാഹി തങ്ങൾ പള്ളിയിലേക്ക് ഓടുമായിരുന്നു, സുജൂദിൽ വീഴുമായിരുന്നു. സൂര്യഗ്രഹണം സംഭവിക്കട്ടെ, ചന്ദ്രഗ്രഹണം സംഭവിക്കട്ടെ, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ പോയി സുജൂദിൽ വീഴുകയാണ്. ആ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. ആ ദുആയുടെ ബർക്കത്ത് കൊണ്ട് സുജൂദിലേക്ക് എഴുന്നേൽക്കേണ്ട താമസം അള്ളാഹു ആ ശിക്ഷയെ ആ മദീനയിൽ നിന്ന് ഒഴിവാക്കുകയാണ്. എല്ലാം മാറും സുജൂദിൽ നിന്ന് എഴുന്നേൽക്കേണ്ട താമസം. എല്ലാ ഇടങ്ങേറും മുസീബത്ത് അല്ലാഹു മാറ്റി കൊടുക്കും സുജൂദിൽ കിടക്കുമ്പോൾ. അതാണ് നമ്മളങ്ങനെ ദുആ ചെയ്യാം. പട്ടിണിയോ ദാരിദ്ര്യമോ തന്റെ കുടുംബത്തിനെ പിടികൂടിയാൽ അല്ലാഹുവിന്റെ റസൂലെ സഹാബാക്കളോട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് പറയും, നിങ്ങൾ നമസ്കരിക്കണേ, നിങ്ങൾ നമസ്കരിക്കണേ, നിങ്ങൾ നമസ്കരിക്കണേ. നമസ്കരിക്കാൻ വേണ്ടി പറയും, നിസ്കരിച്ചോളൂ, നിസ്കരിച്ചോളൂ, നിങ്ങളുടെ ഇടങ്ങേറെ ബുദ്ധിമുട്ട് പ്രയാസം മാറ്റിത്തരും, പ്രശ്നം മാറ്റിത്തരും, നിങ്ങൾ നിസ്കരിക്കും. അമറഹും ബിസ്സലാ, അല്ലാഹുവിന്റെ റസൂൽ അവരോട് കൽപ്പിക്കും, നമസ്കരിക്കുവിൻ, നമസ്കരിക്കുവിൻ. എന്ത് പ്രശ്നം വന്നാലും അതാണ് എൻ്റെ പരിഹാരം. രണ്ട് റക്കാത്ത് പോയി സുന്നത്ത് നിസ്കരിച്ച് അള്ളാഹുടെ ദുആ അടച്ച ഇന്ന് ഒന്നും കിട്ടുന്നില്ല, കച്ചവടം ഒന്നും മടന്നില്ല, അള്ളാ നീ എന്നെ സഹായിക്കണം അടച്ച രണ്ട് റക്കാത്തിൻ്റെ സുന്നത്ത് നിസ്കാരത്തിൻ്റെ ബർക്കത്ത് അപ്പം നിങ്ങൾക്ക് അവിടെ കാണാം, അപ്പം അവിടെ കാണാം. അതുകൊണ്ട് ഏത് വിഷയം വന്നാലും പെട്ടെന്ന് പള്ളിയിലേക്ക് ഓട്, അള്ളാന്റെ വീടാണ്. ആ വീട്ടിൽ ഇരിക്കേണ്ടവർ ആരാണ്? ആ മസ്ജിദിൽ ഇരിക്കേണ്ടവർ ആരാണ്? ഹബീബന ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നലിൽ മസാജിദി ഔതാദാ അൽ മലായികത്തു ജുലൂസുൻ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മസ്ജിദുകളിൽ ചില തൂണുകളെ പോലെ ചില ആളുകൾ എല്ലായ്പ്പോഴും ഏത് സമയവും പള്ളികളിൽ തന്നെ കഴിയുന്നവരുണ്ട്. അവരോടൊപ്പം ഇരിക്കുന്നത്, അവർക്ക് സഹായികളാകുന്നത് മാലാകമാരാണ്, അള്ളാഹുവിന്റെ മലക്കുകളാണ്. നമസ്കരിക്കാൻ സ്ഥിരമായി പള്ളിയിലേക്ക് വരുന്നവരെ കാണാതെ വരുമ്പോ ഈ മലക്കുകൾ അവരെ അന്വേഷിച്ച് പുറത്തിറങ്ങുകയോ അവർ രോഗികളായി കിടന്നാൽ രോഗ സന്ദർശനം നടത്താൻ ഈ മാലാകമാരുണ്ടാകും അത്രേ. വൈൻ കാനൂ ഫീ ഹാജത്തിൻ ആനൂഹും, അവർക്ക് വല്ല ആവശ്യങ്ങൾ നേരിട്ടാൽ, വല്ല സഹായം ആവശ്യം വന്നാൽ മാലാകമാർ അവരെ സഹായിക്കുമെന്നും ഔ കമാ ഖാല ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ സ്ഥിരമായിട്ടിരിക്കുന്നവർക്ക് കിട്ടുന്ന ഗുണങ്ങളായി പറഞ്ഞു തന്നത്.
എന്ന് പറഞ്ഞാൽ ചില ആളുകളുണ്ട് പള്ളിയിൽ തന്നെ ഇവനെ എപ്പോ നോക്കിയാൽ ഡാ സേനുദ്ദീനോടാ ആ പള്ളി പോയി നോക്കും അയാളവിടെ കാണും. കറക്റ്റാണ്, അങ്ങനെ പറയണം. ഒരാളെ എപ്പം നോക്കി കണ്ടില്ലയോ, അവൻ എവിടെ വിളിച്ചിട്ട് കിട്ടിയില്ല, ആ പള്ളി പോയി നോക്കാം. അവൻ ചുമ്മാ ഫോൺ സൈലന്റ് ആക്കി വെച്ചിട്ട് എപ്പോഴും അവനൊരു പള്ളിയുണ്ട്, അപ്പൊ ആർക്കും പള്ളിയില്ലാത്ത പോലെയാണ്. എപ്പോഴും കുറെ പള്ളി പോയി പടങ്ങാടെ പോയി നോക്ക്, അവിടെ കാണാൻ അവിടെ ചുരുണ്ടി കിടക്കുന്നുണ്ടായിരിക്കും, ഉറങ്ങണമെങ്കിലും പള്ളി. അതൊരു ഈമാനുള്ളവന്റെ അടയാളം അബീവേ, ആ പള്ളിയിൽ ഒന്ന് ഉറങ്ങിക്കോട്ടെ. അവനൊരു ഈമാനുള്ളവന്റെ അടയാളമാണത്. എപ്പോഴും അള്ളാന്റെ വീട്, മരിക്കാണെ പള്ളി കിടന്ന് മരിച്ചെന്ന് പറയാമല്ലോ. ഇതായത്തായിരിക്കും അത്. ഒരു ചെറുപ്പക്കാരൻ പള്ളിയായിട്ട് ബന്ധപ്പെടുന്നത് കണ്ടാൽ ഫഷ്ഹദു ലഹു ബിൽ ഈമാൻ, അവൻ ഈമാൻ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണേ, ഈമാൻ ഉണ്ടെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കണേ. നബിയ റസൂലുള്ളാഹി അള്ളാഹു റസൂൽ പറഞ്ഞ വാക്കാണ്. അപ്പൊ പള്ളിയുമായി എപ്പോഴും ബന്ധപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നത് ആരാണ്? മസ്ജിദ് എന്ന് പറയുന്നത് മാന്യന്മാരുടെ സങ്കേതമാണ്, മഹത്തുക്കളുടെ വാസസ്ഥലമാണ്. ആരെങ്കിലും മസ്ജിദിലിരുന്നാൽ അവനോടൊപ്പം സഹവസിക്കുന്നത് അല്ലാഹു ആണ്, അവന്റെ